സീസൺ തന്നെ മാരാറിന്റെ പേരിൽ അറിയപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അഖില് പറഞ്ഞത് ഒരു കൂട്ടമല്ല, 1000 കൂട്ടം ഒരുമിച്ച് ചേരുന്നവരെ ലക്ഷ്യമായി ഇപ്പം കോടിക്കണക്കിന് ആളുകൾ 2ാം സ്ഥാനത്തേക്ക് ആര് വരുമെന്നുള്ളൊരു കോമ്പറ്റീഷൻ നടക്കുന്നുണ്ട്. ഞങ്ങളൊരു കൂട്ടം സൃഷ്ടിച്ചാൽ അഖിലിന്റെ പുറകെ തനിയെ കൂട്ടം വന്നതാണ്. ഏറ്റവും കൂടുതൽ മെസ്സേജസ് നമുക്ക് വരുന്നത് ഫീമെയിൽ ഓഡിയൻസിന്റെയാണ്. ആരാർക്കുള്ള ശക്തമായ എതിരാളി ഈ ബിഗ് ബോസ് സീസണിൽ അങ്ങനത്തെ എതിരാളിയെ പല സമയങ്ങളിൽ നമ്മൾ കണ്ടിട്ടില്ല. ആക്റ്റീവ് അല്ലാത്ത ഇൻസ്റ്റിൽ ഒട്ടും ആക്റ്റീവ് അല്ലാത്ത ഒരാളാണ് അഖില്. ഞങ്ങളോ എക്സൈറ്റഡ് ആണ്. ഒരു കൂട്ടം ആളുകൾ അഖിലിന്റെ പിന്നിലേക്ക് വന്നു വന്ന് ആ കൂട്ടം വലുതായി. ജനങ്ങളുടെ ഇഷ്ടമാണ് പി ആർ. മാരാറിനെ ഇഷ്ടപ്പെടുന്ന ആളുകൾ ഒരുപാട് കാര്യങ്ങൾ പ്ലാൻ ചെയ്തു. മുമ്പേ പറഞ്ഞില്ലേ പി ആർ എന്നൊക്കെ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. ആളുകൾ ഇഷ്ടപ്പെട്ട് ആളുകൾ ചെയ്യുന്ന അഖിലിന്റെ വളർച്ച എന്ന് പറയുമ്പോൾ ഒരു 100 ദിവസം കൊണ്ട് കേരളം മൊത്തം എന്തോ പറയുന്നു അത് തന്നെ ഞങ്ങൾക്ക് പറയാനുള്ളൂ. മാരാറല്ലാതെ വേറെ ആള് കപ്പടിക്കാൻ ആരുണ്ട്? ഈ സീസൺ തന്നെ മാരാറിന്റെ പേരിൽ അറിയപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ പിന്നെ മാരാറിലെ കപ്പടിക്കുള്ളൂ. ഇപ്പം പക്ഷേ സോഷ്യൽ മീഡിയയിലൊക്കെ പല ഒരാൾ ജയിച്ചു ഇങ്ങനെയുള്ള പല ക്യാമ്പയിനാണ് നടക്കുന്നത്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. അവസാന നിമിഷം അവരുടെ ആഗ്രഹങ്ങൾ പറയുന്നു. 2ാം സ്ഥാനത്തേക്ക് ആര് വരുമെന്നുള്ളൊരു കോമ്പറ്റീഷൻ നടക്കുന്നുണ്ട്. ആ സ്ഥാനത്തേക്കുള്ള ആളുടെ കോമ്പറ്റീഷനാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഇങ്ങനെ ഉറപ്പിച്ച് പറയാൻ പറ്റുന്നത് എങ്ങനെയാണ്? തീർച്ചയായിട്ടും അത്രയും പെർസെൻറ്റേജ് വോട്ട് പെർസെൻറ്റേജ് ഉള്ള ഒരാളാണ്, അതുകൊണ്ട് തന്നെയാണ് ഉറപ്പിച്ച് പറയാൻ കഴിയുന്നത്. കാരണം കേരളത്തിലെ ആളുകളെ സപ്പോർട്ട്, കാര്യം ഞങ്ങളിത് നിൽക്കുന്നുണ്ട് നമുക്കറിയാം. ഒരു അഖില് പറഞ്ഞത് ഒരു കൂട്ടമല്ല, 1000 കൂട്ടം ഒരുമിച്ച് ചേരുന്നവരെ ലക്ഷ്യമായി ഇപ്പം കോടിക്കണക്കിന് ആളുകൾ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. അത്രയും നല്ലൊരു റിസൾട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ മാരാർ കപ്പ് കൊണ്ട് വരുമ്പോൾ എന്തൊക്കെ പരിപാടികളാണ് നിങ്ങൾ പ്ലാൻ ചെയ്തേക്കുന്നത്? നിങ്ങളാണ്? ഞങ്ങളൊന്നും പ്ലാൻ ചെയ്തില്ല. മാരാറിനെ ഇഷ്ടപ്പെടുന്ന ആളുകൾ ഒരുപാട് കാര്യങ്ങൾ പ്ലാൻ ചെയ്തു, പല കാര്യങ്ങൾ പറയുന്നു. അതെന്തായാലും ഇന്ന് നമുക്ക് അഖില് പുറത്തേക്ക് ഇറങ്ങിയതിന് ശേഷം മാത്രമേ നമുക്കത് പറയാൻ പറ്റുള്ളൂ. ഒരുപാട് കാര്യങ്ങൾ അവർ പ്ലാൻ ചെയ്തു എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. പല സ്ഥലത്തുനിന്ന് നമുക്ക് എന്താണ് എപ്പം മാരാർ എത്തുമെന്നുള്ള മെസ്സേജുകളും അതുപോലെ മാരാർ പുറത്തേക്ക് വരുമ്പോൾ ഞങ്ങൾ അങ്ങനെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നു, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. വളരെ സന്തോഷമുണ്ട്. കാരണം അഖില് ബിഗ് ബോസിലേക്ക് പോയപ്പം ഉണ്ടായിരുന്ന കുറച്ച് നെഗറ്റീവുമായി പോയൊരു മനുഷ്യൻ ഇത്രയും പോസിറ്റീവായി വരിക എന്ന് പറഞ്ഞാൽ വളരെ എല്ലാവരും അതുപോലെ ഇഷ്ടപ്പെടുന്നു അഖിലിനെ. അത് ഭയങ്കര സന്തോഷമുണ്ട്. അഖിലിൻ്റെ സുഹൃത്താകാൻ കഴിഞ്ഞ് ഞങ്ങളൊക്കെ സന്തോഷിക്കുന്നു. എപ്പോഴും ശ്രീഹരിയുടെ പേര് ഇടയ്ക്കിടയ്ക്ക് ഈ വിവാദങ്ങളിലൊക്കെ വരുമ്പോഴൊക്കെ ശ്രീഹരിയുടെ പേരും പറയാറുണ്ട്. ഒരു PR ഉണ്ടായിരുന്നു, PR ശ്രീഹരിയാണ് ഹാൻഡിൽ ചെയ്യുന്നത്, ശ്രീഹരിയുടെ കമ്പനിയാണ് ഇതെല്ലാം ഡീൽ ചെയ്യുന്നത്. ശരിക്കും PR ഉണ്ടായിരുന്നു? ഒന്നുമില്ല, ചുമ്മാ പറയുന്ന, വെറുതെ ആളുകൾ ഇഷ്ടം കൊണ്ട് പറയുന്ന. ശരിക്കും നമുക്ക് അങ്ങനെ PR അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. ഞാൻ പറഞ്ഞില്ലേ ആദ്യം പറഞ്ഞ അതേ സ്റ്റേറ്റ്മെൻറ്റ് തന്നെ, ഒരു കൂട്ടം ആളുകൾ അഖിലിൻ്റെ പിന്നിലേക്ക് വന്നു വന്ന് ആ കൂട്ടം വലുതായി. ആ കൂട്ടത്തിൻ്റെ ഒരു ഭാഗമാണ് ഞങ്ങൾക്കും കഴിഞ്ഞു. അതല്ലാതെ പ്രത്യേകിച്ച് ഒരു PR ജനങ്ങളുടെ ഇഷ്ടമാണ് PR. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അഖിലിനെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ, ഞങ്ങളൊക്കെ അഖിലിനെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ആളാണ്. ഫ്രണ്ട്സിനേക്കാൾ ഉപരി ഞങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇഷ്ടപ്പെടുന്ന രീതി ഞങ്ങളൊക്കെ PR. അങ്ങനെ PR. സോഷ്യൽ മീഡിയ അറ്റാക്കിന് ഇപ്പം നിങ്ങൾ തന്നെ ചോദിച്ചില്ലേ. ഇനി ഞാൻ ഒരു FB ഇൻസ്റ്റേ പോലും ഇല്ലാത്ത ഒരാളാണ്. പക്ഷേ ഞാനിപ്പോൾ PR എന്നുള്ള രീതിയിൽ വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടു. അതൊക്കെ അതുപോലെ തന്നെ ഇതൊക്കെ ഞങ്ങൾ എൻജോയ് ചെയ്യുന്നു. കാരണം ഞങ്ങളുടെ സൗഹൃദമാണ്. ഞാൻ രണ്ട് നമ്മൾക്കിപ്പോൾ ഈ അഖിലിൻ്റെ വളർച്ചയെന്ന് പറയുമ്പോൾ ഒരു 100 ദിവസം കൊണ്ട് ഒരു ഡയറക്ടറായിരുന്നു സിനിമ ഇറങ്ങി, അതിൽ നിന്നും പെട്ടെന്നുണ്ടായൊരു വളർച്ചയെന്ന് പറയുമ്പോൾ ഈ 100 ദിവസം കൊണ്ട് ഇത്രയും ഒരാളെ ആളുകൾ ഇഷ്ടപ്പെടുന്ന ലെവലിലേക്ക് വളർന്നത് ഭയങ്കര സന്തോഷം തോന്നുന്നു. ഞങ്ങളോ എക്സൈറ്റഡ് ആണ്. ഈ അവസാനം ഇപ്പം റിനോസിനെതിരെ ഒരു കാര്യം പറഞ്ഞതിൽ കുറച്ച് സത്യമാവുന്നു പറയുന്നു, അത് ഏതെങ്കിലും രീതിയിൽ ഫിനാലയിൽ ബാധിക്കാൻ സാധ്യതയുണ്ട്? റിനോഷിന് എതിരെ അങ്ങനൊന്നും സംസാരിച്ച മിഥുൻ പറഞ്ഞത് റിനോഷ് പറഞ്ഞിട്ടാണ് എന്ന രീതിയിലൊക്കെ? ഇല്ലില്ല, അത് അതിനകത്ത് അവർ ഫ്രണ്ട്ലി ടോക്കിൽ പറഞ്ഞൊരു കാര്യമാണ്. അതൊന്നും ഫിനാലെ ജനങ്ങളുടെ വോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഇഷ്ടങ്ങളൊക്കെ നമ്മൾ കാണുന്നല്ലേ, സോഷ്യൽ മീഡിയയിലും അല്ലെങ്കിൽ അതും കാണുന്നല്ലേ. അതൊന്നും ഒരിക്കലും ബാധിക്കാൻ സാധ്യതയില്ല, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ല. ഈ ഒരു സുഹൃത്ത് ബന്ധം മാറ്റി വെച്ചാൽ മാരാർക്കുള്ളൊരു ശക്തമായ എതിരാളി ആരാണ്? മാരാർക്കുള്ള ശക്തമായ എതിരാളികൾ ഈ ബിഗ് ബോസ് സീസണിൽ, ശരിക്കും സുഹൃത്ബന്ധം മാറ്റി തന്നെ വെച്ച് പറയുകയാണ് കേട്ടോ, ഈ ബിഗ് ബോസ് സീസണിൽ അങ്ങനൊരു എതിരാളിയെ പല സമയങ്ങളിൽ നമ്മൾ കണ്ടിട്ടില്ല. പിന്നെ എല്ലാ കണ്ടസ്റ്റൻസും അവരുടേതായ കാര്യങ്ങളൊക്കെ അത്യാവശ്യം പെർഫോം ചെയ്തിട്ടുണ്ട്. അതല്ലാതെ ഒരു എതിരാളി എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിലൊന്നും ആരെയും, അത് ഞാൻ എൻ്റെ അഭിപ്രായം മാത്രമല്ല കേട്ടോ, എല്ലാവരും അങ്ങനെ തന്നെയാണ് പറയുന്നത് എനിക്ക് തോന്നുന്നു. ഭൂരിഭാഗം ആളുകളും പറയുന്നത് അങ്ങനെ തന്നെയാണെന്ന് തോന്നുന്നു. ഞാൻ ഇന്നലെ സോഷ്യൽ മീഡിയയിൽ വായിച്ച ഒരു കാര്യമാണ്, മാരാറിനെ ജയിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം സ്ത്രീ സമൂഹങ്ങളോട് കാണിക്കുന്ന ഒരു അനീതിയാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു കാര്യം കാണിക്കുന്നു. ഇങ്ങനെയുള്ള സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾ പലതും കണ്ടിട്ടുണ്ടാകും. ഇപ്പം
പക്ഷേ ആ സ്റ്റേറ്റ്മെന്റ് കണ്ടിട്ടുണ്ടാവും. പക്ഷേ ആ സ്റ്റേറ്റ്മെന്റ് ഇട്ടേക്കുന്ന അക്കൗണ്ട് പോയി നോക്കണം, അപ്പം നമുക്ക് മനസ്സിലാവും ഒരു ഫേക്ക് അക്കൗണ്ടാണ്. തീർച്ചയായിട്ടും ഫേക്ക് അക്കൗണ്ടാവും. വേറൊരു കൗതുകരമായിട്ടുള്ള കാര്യങ്ങളുണ്ട്, ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സ്, അതായത് വെറും 3000 ഫോളോവേഴ്സിലാണ് ഇൻസ്റ്റ സ്റ്റാർട്ട് ചെയ്യുന്നത് അഖിലിൻ്റെത്. ആക്റ്റീവ് അല്ലാത്ത, ഇൻസ്റ്റയിൽ ഒട്ടും ആക്റ്റീവ് അല്ലാത്ത ഒരാളാണ് അഖിൽ. പക്ഷേ നമ്മളധികം ആലോചിക്കേണ്ടത് ഇപ്പോൾ ഏകദേശം 112K അടിച്ച് നിൽക്കുന്നതിനകത്ത് ഏറ്റവും കൂടുതൽ ഫീമെയിൽ ഫോളോവേഴ്സാണ്. ഏറ്റവും കൂടുതൽ മെസ്സേജസ് നമുക്ക് വരുന്നത് പിന്നെ ഫീമെയിൽ ഓഡിയൻസിൻ്റെയാണ്. അതവരുടെ സ്നേഹമാണ്. നമുക്ക് അങ്ങേ അതിൽ നിന്ന് മനസ്സിലാക്കുമല്ലോ എന്താണ് ഈ ഫേക്ക് അക്കൗണ്ടുകൾ പറയുന്നതാണോ യാഥാർത്ഥ്യം അതോ. തീർച്ചയായിട്ടും അത് ഫേക്കാണ്, ഫേക്കായിട്ടുള്ള അക്കൗണ്ട്സിൽ നിന്ന് വരുന്നതാണ്, അല്ലാതെ വേറെ കാര്യങ്ങളൊന്നുമില്ല. തീർച്ചയായിട്ടും അത് എല്ലാവരും ഏറ്റെടുത്തു. നാട്ടിലൊക്കെ ആഘോഷമാണ്, ശരിക്കും ആഘോഷം പോലെയാണ് എല്ലാവരും ചെയ്യുന്നത്. ഞങ്ങളോട് ഓരോരുത്തർ വിളിച്ചു പറയുന്നത് കൊട്ടാരക്കരയും കൊട്ടകലും മാത്രമല്ല, കേരളത്തിലെ പല സ്ഥലങ്ങളിലും. അത് ആക്ച്വലി കൊട്ടാരക്കര അഖിലിൻ്റെ സ്ഥലമായതുകൊണ്ടും അതുകൊണ്ടാണ് നമ്മൾ ശ്രദ്ധ കൂടുതൽ കിട്ടുന്നത്. കേരളത്തിലെ പല ജില്ലകളിലും പല സ്ഥലങ്ങളിലും ഒരുപാട് സ്ഥലങ്ങളിൽ ലൈവായിട്ട് ഇത് കാണിക്കുന്ന സംവിധാനം അവിടുത്തെ ആളുകൾ ഇഷ്ടപ്പെട്ട് ചെയ്യുകയാണ്. ഇതൊന്നും ഒരിക്കലും മുമ്പേ പറഞ്ഞില്ലേ PR എന്നൊക്കെ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. ആളുകൾ ഇഷ്ടപ്പെട്ട് ആളുകൾ ചെയ്യുന്ന, ഞങ്ങൾ അഖിലിൻ്റെ സുഹൃത്തുക്കളാണെന്നല്ലാതെ, ഞങ്ങൾ വന്നൊരു കൂട്ടത്തിനിടയ്ക്ക് ഞങ്ങളും കൂടി എന്നല്ലാതെ ഞങ്ങളൊരു കൂട്ടം സൃഷ്ടിച്ചതല്ല. അഖിലിൻ്റെ പുറകെ തനിയെ കൂട്ടം വന്നതാണ്. വളരെ സന്തോഷം അവർക്ക്. അവർ കാണാൻ വേണ്ടി, ഫിനാലെ കാണാൻ വേണ്ടി എക്സൈറ്റഡ് ആയിട്ടിരിക്കുകയാണ്. ലക്ഷ്മിയൊക്കെ വളരെ സന്തോഷമായിട്ടിരിക്കുന്നു. എന്താണ് ഈ ട്രാവലിങ്ങിൻ്റെയും പിന്നെ ഈ വരുമ്പോൾ എത്രത്തോളം ആളുകൾ മറ്റു ഫാമിലീസൊന്നും അധികം വരുന്നില്ല, അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെയാണ് ലക്ഷ്മി എത്താഞ്ഞത്. സ്വാഭാവികമായിട്ടും അവർ എക്സൈറ്റഡ് ആയിരിക്കുമല്ലോ, ഇന്നത്തെ പ്രോഗ്രാം കാണാൻ വേണ്ടി അവരെല്ലാം എക്സൈറ്റഡ് ആയിരിക്കുമല്ലോ. ഇന്ന് ഇവിടെ ഫിനാലയിലേക്ക് കയറാൻ പറ്റുമെന്ന് വിചാരിച്ചിരുന്നു? ആ ഓൾറെഡി കുഴപ്പമില്ല, അത് ഓൾറെഡി നമ്മളോട് പറഞ്ഞിരുന്നു. ഒരു കാര്യം ജസ്റ്റ് എനിക്ക് പറയാനുള്ളത്, കുറേ പേര് സോഷ്യൽ മീഡിയയിൽ പറയുന്നുണ്ട് ഓൾറെഡി ഷൂട്ടിംഗ് ഒക്കെ കഴിഞ്ഞു, ഓൾറെഡി പിന്നെ എല്ലാം കഴിഞ്ഞു. പക്ഷേ അല്ല, ഷൂട്ടിംഗ് തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ, കുറച്ച് കഴിഞ്ഞിട്ടേ തുടങ്ങത്തുള്ളൂ. അല്ലാതെ ഷൂട്ടിംഗ് ഒന്നും കഴിഞ്ഞിട്ടില്ല, റിസൾട്ട് ഒന്നും വന്നിട്ടില്ല, ഒഫീഷ്യൽ അനൗൺസ്മെൻ്റ് ഒന്നും വന്നിട്ടില്ല. അത് അങ്ങനെ കുറേ സ്പ്രെഡ് ചെയ്യുന്നുണ്ട് ന്യൂസ്. രാവിലെ വോട്ടിംഗ് ഒക്കെ കിട്ടാതിരിക്കാൻ വേണ്ടിയാണ് വിജയിച്ചു, അങ്ങനെയുള്ള ആക്ടിവിറ്റീസ് ഒന്നും അല്ല. ഇപ്പം ഇന്നാണ് ആക്ച്വലി ഷൂട്ടിംഗ്, ഇപ്പോൾ ഞങ്ങൾ അതിലേക്ക് പോകുന്നു. എന്തായാലും സന്തോഷം, നിങ്ങളെ കണ്ടതിലും എല്ലാവരും വന്നതിലും സന്തോഷം. ഓക്കെ, കപ്പുമായിട്ട് ഞങ്ങൾ ഒരുമിച്ച് അങ്ങോട്ട് വരുന്നതായിരിക്കും, അപ്പോൾ നമുക്ക് അവിടെ വെച്ച് കാണാം. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടായിരുന്നു, അതിനെല്ലാം പ്രത്യേകിച്ച് നന്ദി പറയുന്നു. പിന്നെ ഇതിലൂടെ കാണുന്ന എല്ലാ പ്രേക്ഷകർക്കും നിങ്ങൾ തന്ന സ്നേഹം അത് വളരെ വലുതാണ്. തീർച്ചയായിട്ടും വോട്ട് ചെയ്ത് എല്ലാവർക്കും നന്ദി.